അത് ഈ ചരിത്രത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ, അതായത് മുഹമ്മദിന് ഒരു വെളിപാട് കിട്ടി, അത് ചരിത്രത്തിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ഞാനും മുഹമ്മദിനെ ചരിത്രത്തിലോ വ്യക്തിയിലോ ഒതുക്കാൻ ശ്രമിക്കണല്ല. അവിടെയാണ് നിങ്ങൾ തെറ്റ് വരുന്നത്. നിങ്ങളിപ്പോ പറഞ്ഞതുപോലെ ജീസസിനെ നമുക്ക് ചരിത്രാധീനമായി കാണുകയും ദൈവിക പരിവേഷം നമ്മൾ നൽകുകയും ചെയ്യുന്നത് പോലെ തന്നെ മുഹമ്മദ് എന്ന കാരക്ടറിസ്റ്റിക്കിനെ അതിനെ ഞാൻ ഒരു വ്യക്തിയിലേക്ക് ഒതുക്കാൻ ശ്രമിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം, മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ കാഴ്ചപ്പാട്. പക്ഷെ താങ്കള് താങ്കള് എങ്ങനെ വേണമെങ്കിലും കണ്ടോളൂ, പക്ഷെ നമുക്കറിയാം യേശു. ഹലോ രാജകുമാര, രാജകുമാര ഒരു മിനിറ്റ്, രാജകുമാര ടോസ് ആണ്, ഒരു മിനിറ്റ് രാജകുമാര. ഇവിടെ രാജകുമാരൻ പറയുന്ന ഒരു കാര്യമാണ് ദയവായി ആഡിയുക. ആ വരവിനെ കുറിച്ച് ചരിത്രാതീത കാലം മുതലേ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. യേശു അല്ലെ താൻ ഭൂമിയിലേക്ക് പിറവി കൊള്ളുമെന്ന് കാലങ്ങൾക്ക് മുമ്പേ മനുഷ്യന്റെ ചരിത്രങ്ങളിലേക്ക് മനുഷ്യനിലേക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് വരവ്. അപ്പോൾ അതിന് ആധികാരികത കൂടുകയാണ്. റൈറ്റ്. യേശു ഇപ്പൊ നിലവിലുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. താങ്കൾ വെറുതെ യേശു നിലവിലുണ്ട്. യേശു ഞങ്ങളുടെ പരിശുദ്ധാത്മാവായി ഓരോ മനുഷ്യനിലും ഓരോ വിശ്വാസിയിലും യേശു ഉണ്ട്. അതാണ് 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 ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അതിന്റെ ചരിത്രത്തിലല്ല ഒത്തുണ്ട്. അത് ഏറ്റവും വലിയ തെറ്റങ്ങൾ ചെയ്യണം. ചരിത്രത്തിലും കാണാമെന്ന പറയുന്ന പിടി, ചരിത്രത്തിലും വിശകലനം ചെയ്യാമെന്നാണ് ഇവിടെ സഹോദരന്മാർ പറയുന്നത്. കേൾക്കൂ, ഇന്ന് ആധുനിക കാലത്തെ സയന്റിഫിക് മെത്തഡോളജി ഉപയോഗിച്ച് യേശു ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും ഈവൻ യേശു കൽഭരണികളും യേശു ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും യേശുവിന്റെ കാലത്തെ ചരിത്ര നേരത്തെ ഞാൻ പറയട്ടെ, ഇത് നമുക്ക് ആധുനിക കാലത്തെ സയന്റിഫിക് മെത്തഡോളജി ഉപയോഗിച്ച് പ്രൂവ് ചെയ്ത് അതിലേക്ക് എത്തുന്നുണ്ട്. ആ കാലത്തെയും ആ യേശു പോയ വഴികളെ പോലും നമുക്ക് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ യേശു ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. യേശു വെള്ളം വീഞ്ഞാക്കിയ കൽഭരണി നമുക്ക് ഇന്നും ലഭ്യമാണ്. യേശു ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെയിറ്റ്. യേശുവിനെ അന്ന് പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ വെച്ച് പീലാത്തോസ് വിസ്തരിക്കുമ്പോൾ പീലാത്തോസ് കൈ കഴുകിയ അത് രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമാണ്. അപ്പോൾ യേശു ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ആൾ കഴിഞ്ഞി ജോസഫൈറ്റ്സ് എന്ന് പറയുന്ന യഹൂദ ചരിത്രകാരൻ, അതായത് ക്രിസ്ത്യാനികൾക്കെതിരുണ്ടായിരുന്ന യഹൂദ ചരിത്രകാരൻ അദ്ദേഹത്തിന്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് രാജകുമാരൻ കൃത്യമായി പറയും. എഴുതി വെച്ചിട്ടുണ്ട് യേശു ചരിത്ര ഗ്രന്ഥങ്ങളിൽ അന്നത്തെ ഏത് യേശുവിന്റെ കാലത്ത് എഴുതിയ യേശുവിന്റെ സമകാലികൻ എഴുതിയ ചരിത്ര ഗ്രന്ഥത്തിൽ യേശു അല്ലല്ലോ. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. അല്ല താങ്കൾ ചോദിച്ച താങ്കൾ ഇടയ്ക്ക് കയറാതെ താങ്കൾ ചരിത്രത്തെ അല്ലല്ലോ. നിൽക്കിയ അപ്പം യേശു ഒരു മനുഷ്യനായി പിറന്ന യേശുവിന്റെ ജനനത്തെ കുറിച്ചും ജീവിതത്തെ കുറിച്ചും മരണത്തെ കുറിച്ചും ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ദൈവമായിരുന്ന യേശുവിന്റെ ജനനത്തെ കുറിച്ചും ജീവിതത്തെ കുറിച്ചും മരണത്തെ അവൻ നൽകിയ വിശുദ്ധ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് പ്രജാപതി പ്രജയും പതിയും ഒരു മിനിറ്റ് സുഹൃത്ത് നിന്നോട്ടെ, ഒരു മിനിറ്റ് ഒരേ പ്രജാപതി ഒരേ സമയത്ത് പ്രജയും പതിയുമായിരുന്നവൻ ഒരേ സമയത്ത് മനുഷ്യനും രാജാവുമായിരുന്നവനാണ് അവനെന്ന് ഈ രണ്ട് ആസ്പെക്ടിലും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ അതിനോടൊപ്പം ഒരു ഉപചോദ്യം, ഇങ്ങനെ ഒരു ചരിത്ര രേഖ ഒരു സിംഗിൾ കോയിനോ ഒരു സിംഗിൾ ഇഷ്ടികയുടെ കഷ്ണമോ ഒരു മണൽത്തരിയോ പോലും മുഹമ്മദിനെ കുറിച്ച് ഇന്ന് വരെ കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, എക്സവേഷൻ നടത്താൻ ഇസ്രയേലും നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ 100 ഐ മീൻ എന്താ നമ്മള് 100 കോടി രൂപ 100 കോടി ഡോളർ മുടക്കി എക്സ്പ്രേഷൻ നടത്താന്ന് പറയുന്നത് സമ്മതിച്ചിട്ടില്ല. അപ്പോൾ യേശു രേഖപ്പെടുത്തിട്ടുണ്ട്, മുഹമ്മദ് വെറും പുക മാത്രമാണ്. താങ്കൾ മനസ്സിലാക്കുക. അല്ല, അതുകൊണ്ടാണ് കരീമിന് മുഹമ്മദിനെ പറ്റിയുള്ള ഹിസ്റ്റോറിക് മുഹമ്മദിനെ പറ്റി പറയാൻ കരീമിനോട് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ പറഞ്ഞ ഈ യേശു അല്ലെങ്കിൽ യേശു ചേർപ്പോ അല്ല ജോബി പറഞ്ഞത് കാര്യം പറയണ്ടേ ഇപ്പൊ ഈ അല്ല ഞാൻ കാര്യം പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം.
ഈ ഖുറാനിസ്റ്റ് എന്നുള്ള ഈ ഇത് ഈ സൂഫിസത്തിന് എന്താ കാരണം എന്താണെന്നറിയാ? ഇപ്പൊ ഇവർക്ക് ഹിസ്റ്റോറിക്കലി ഒന്നും തെളിയിക്കാനില്ല, അപ്പൊ തത്വങ്ങളാക്കിയൊക്കെ മാറ്റി. ഞങ്ങളുടെ പ്രവാചകനെ തെളിയിക്കുന്ന കാര്യം പറയുന്നത് ഒരു ബുക്ക് വരെ വായിച്ചിട്ടില്ല, ഒരു ചരിത്രം അറിയാത്ത എന്റെ പോലെ സഹോദരങ്ങളെ കിതാബ് എഴുതി ആരുമില്ല. ഞാൻ ഏത് പൊട്ടം തന്നാലും നിങ്ങൾ എന്ത് വായിച്ചിട്ടുണ്ടെന്ന് പറയുമോ? ഒരു ബുക്ക് പോലും വായിക്കാത്ത ഒരു മിനിറ്റ് ഒന്ന് കരിയും, ഒന്ന് മ്യൂട്ട് ചെയ്യും. അല്ല, ഏതെങ്കിലും ഒരു പുസ്തകം ഞാൻ കൊണ്ട് തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ ആത്മീയമാന്ന് പറയുമോ? അത് ഞാനത് വായിച്ചിട്ട് എനിക്ക് ചോദിച്ചത് നിങ്ങളുടെ ഒറിജിൻ എവിടെ? ഒറിജിൻ എന്റെ ഉള്ളില്. എനിക്ക് സത്യവും വേർതിരിച്ചറിയാനുള്ള ഒരു കഴിവില്ലേ? അത് തന്നിട്ടില്ലേ? അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെ യേശു എങ്ങനെ വേർതിരിച്ചറിയും? നിങ്ങൾ നിങ്ങൾ ഒരൊറ്റ കാര്യം, കരീം 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 കരീം, അത് നിങ്ങൾ ഖുറാൻ വെച്ച് ഒന്ന് കമ്പയർ ചെയ്തെന്ന് പറഞ്ഞ് എന്ത് വെച്ച് നിങ്ങൾ സൂറത്തിൽ തോബ എന്നുള്ള നിങ്ങൾ നിങ്ങളുടെ വ്യാഖ്യാനം കൊടുക്കുമല്ലോ അവിടെ ചെയ്യുന്നത്. അല്ല, വ്യാഖ്യാനല്ല, ആ വേർഡുകൾ ഞാൻ ഉടച്ചിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വ്യാഖ്യാനം കൊടുക്കുന്നത്. നിങ്ങൾ സൂഫികൾ എന്തോ ചെയ്യുന്നത്, ഖുറാനിൽ നിന്ന് മറ്റു ഭാഗത്ത് ഉപയോഗിച്ച് ഭാഗെടുത്തിട്ട് ഞാൻ കാണിച്ചിരുന്നു. മനസ്സിലായില്ലേ? എന്റെ പൊന്ന് സഹോദര, നിങ്ങളുടെ ഈ വ്യാഖ്യാനമാണ്. കാരണം എന്താ പറയാ, നിങ്ങൾക്ക് ഒരു മിനിറ്റ്, എങ്ങനെ ഞാൻ ഖുറാനിലുള്ളതിനെ വ്യാഖ്യാനിക്കുന്നോ? ഒരു ചോദ്യം അതായത് താങ്കൾ പറയുന്ന ഇതുപോലെയാണെങ്കിൽ ആ സൂഫിസത്തിന്റെ അടിസ്ഥാന സത്തയിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്. ഇവിടെ ബൈബിളിലോ വേദ ഉപദേശത്തുകളിലോ നമ്മുടെ ഏത് ഗ്രന്ഥ അത്രവിസ് അതായത് പാഴ്ചകളുടെ മതഗ്രന്ഥ എല്ലായിടത്തും സ്നേഹം എന്ന് പറയുന്ന ഒരു വലിയ ആ വികാരത്തെ കുറിച്ച് കൃത്യമായി, അല്ലെ, മനുഷ്യ സ്നേഹത്തെ കുറിച്ചാണ് എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നത്. ബൈബിളിൽ സ്നേഹത്തെ കുറിച്ച് ഒരുപാട് സ്ഥലത്ത് ബൈബിളിൽ സ്നേഹം 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 എന്ന് പറയുന്നുണ്ട്. പൗലോസിന്റെ ലേഖനത്തില് സ്നേഹത്തിന് വേണ്ടി ഒരധ്യായം മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ഖുറാനിൽ നിന്ന് പരസ്നേഹത്തെ കുറിച്ച്, മാത്സര്യമില്ലാത്ത പരസ്നേഹത്തെ കുറിച്ച്, മനുഷ്യന്റെ ആത്യന്തികമായ നിർവ്വാണം എന്ന് പറയുന്നത് സ്നേഹത്തിൽ അധിഷ്ഠിതമാണെന്നും ആ സ്നേഹമില്ലാതെ മനുഷ്യ ജീവിതത്തിന് അർത്ഥമില്ല എന്നുള്ളതും അന്യനെ സ്നേഹിക്കുന്നതാണ് നിനക്ക് ദൈവികതയിലേക്കുള്ള വഴിയെന്നും പറയുന്ന ഒരു വചനം എടുത്ത് കാണിക്കാൻ താങ്കൾക്ക് പറ്റുമോ? സൂഫിസത്തിന്റെ അടയാളം താങ്കൾക്കറിയാമല്ലോ, കണ്ടീഷൻ ഇല്ലാത്ത സ്നേഹമാണ് സൂഫിസം. എന്റെ ചോദ്യം അതല്ലോ സുഹൃത്തെ, ഖുറാനിൽ എനിക്ക് താങ്കളല്ലോ ഒരു കാര്യം ഞാൻ താങ്കളോട് പറയാം, ഞാൻ ഇച്ചിരി അഹങ്കാരത്തോട് പറയാ, താങ്കളോട് ഫിലോസഫി പറയാറായിട്ടില്ല. എന്റെ ചോദ്യം ഖുറാനിൽ നിന്ന് കാണിക്കാനാ പറഞ്ഞത്. താങ്കള് വേറെ ഒന്നും പറയണ്ടല്ലോ, ഖുറാനിൽ നിന്ന് കാണിക്കും. അതാണ് നിങ്ങളെ പ്രശ്നം. എന്റെ കരിമേ ഖുറാനിൽ നിന്ന് കാണിക്കുക, കരിമേ. എനിക്ക് പ്രസംഗിക്കണം. താങ്കൾ എന്നോട് ഫിലോസഫി പറയാറായിട്ടില്ല, ഞാൻ അഹങ്കാരത്തോട് തന്നെ പറയുകയാണ്. പ്ലീസ് താങ്കൾ ഖുറാനിൽ നിന്ന് സ്നേഹത്തെ കാണിക്കണം. എനിക്ക് ഖുറാനിൽ നിന്ന്, ജിബോർ ബ്രദറെ പ്ലീസ് മോഡ്, എനിക്ക് ഖുറാനിൽ നിന്ന് സ്നേഹത്തെ കുറിച്ച് അറിയണം. ജിബോർ ബ്രദറെ പ്ലീസ് മോഡ്. നിങ്ങൾ എല്ലാം പഠിച്ചു, അഹങ്കാരാണ് നമ്മളത് വഴിതെറ്റിക്കുന്നത്. ഈ അഹങ്കാരം അല്ല പറയൂ 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 ഞങ്ങള് കുറച്ചൊന്ന് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കേൾക്കാം, അല്ലെങ്കിൽ എന്നെ താഴേക്ക് ഇറക്കും. അതായത് നമുക്ക് അൺകണ്ടീഷണൽ ലവ് തരുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നായി. അപ്പൊ ആദ്യം നന്നാവേണ്ടത് നമ്മുടെ കരിമേ. കരിമേ, ഇവിടെ ചോദ്യം ഞങ്ങൾ എല്ലാവരും ഇപ്പൊ കേൾക്കാൻ നിൽക്കുകയാണ്. താങ്കള് വലിയ കഥ പറയണ്ട. ഈ കാര്യം ഖുറാനിൽ എവിടെയാന്നുള്ളത് റെഫറൻസ് സഹിതം ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. അല്ലാണ്ട് താങ്കളുടെ കഥയോ താങ്കളുടെ വ്യാഖ്യാനങ്ങളോ താങ്കളുടെ ഉള്ളിൽ തോന്നിയ കാര്യമോ താങ്കളുടെ മറ്റേ ഉസ്താദ് പഠിപ്പിച്ചു തന്ന കാര്യമോ ഒന്നും അല്ല ഞങ്ങൾ ഇവിടെ ടോസ്റ്റ് മാസ്റ്റർ ചോദിച്ചത്. എവിടെയാണ് ഖുറാനില് മറ്റുള്ളവരെ സ്നേഹിക്കാൻ എന്നുള്ള ഇത് അങ്ങ് പറഞ്ഞു തന്നാ മതി. ആ റെഫറൻസ് അടക്കം അങ്ങ് പറഞ്ഞു തന്നാ മതി. വെറുതെ കഥ പറയാൻ നിക്കണ്ട.
ഒരു കാര്യം ചെയ്യും, നിങ്ങള് കഥ പറയും, ഞാൻ കേൾക്കാം. ആ കഥ നിങ്ങൾക്ക് കഥ ഇല്ലെങ്കില് ഞാൻ മറ്റുള്ളവരുടെ കഥ കേൾക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലാണ്ട് ഞങ്ങൾക്ക് യേശു ചരിത്രപുരുഷനാണ്, ദൈവമാണ്, മനുഷ്യനാണ്, എല്ലാമാണ്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത് താങ്കളല്ല തീരുമാനിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, കരീം ബ്രദർ, യേശുവിനെ ചരിത്ര പുരുഷനാക്കി മാത്രമല്ല ഞങ്ങൾ കാണുന്നത്. ചരിത്രത്തിലോട്ട്, സമയത്തിലോട്ടും കാലത്തിലോട്ടും ഇറങ്ങി വരാൻ സാധിക്കുന്ന അപരിമയനായ ഒരു ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. മനുഷ്യർ ടോസ് ബ്രദറെ, ഞാൻ ഇദ്ദേഹത്തിനെ വിളിച്ച അല്ല അല്ല ഞാൻ കേൾക്കാം ഈ അദ്ദേഹത്തിന് ഉത്തരം പറയത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇദ്ദേഹത്തെ വിളിച്ച എന്താണെന്നറിയോ, ഈ ഖുറാനെ ഇദ്ദേഹം റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് പരിപാടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അസ്തിത്വങ്ങളെല്ലാം നശിച്ചു, ഇപ്പോൾ അതിന് ഒരു ഇതുമില്ല. പുള്ളി ഒരു അര ഖുറാനിസ്റ്റും അര സൂഫിയും അര വേദാന്തിയും അര ഇതും എല്ലാം കൂടെ ഒരു ചേർന്ന ഒരു അവർ അവിയൽ സാധനമാണ് ഇദ്ദേഹം. ഞാൻ അതെല്ലാം മാറ്റി നിർത്തിയിട്ട് ജോമൻ ബാസ്റ്റർ ഏതാണ്ട് വരുന്നത്, ഞാൻ ഏതാണ്ട് വരുന്നത് ജോമൻ ബാസ്റ്റർ ഞാൻ വരുന്നു. ഈ ഇദ്ദേഹം ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു അവിയലുണ്ടാക്കി നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞ മറ്റുള്ള ത്രിപിടവും ഈ എന്തു പറയുന്ന പുരാണങ്ങളും ഇതെല്ലാം മാറ്റി വെക്കുക, സർവ്വതും ഈ ഇത് മാറ്റി വെച്ചിട്ട് ഖുറാന്റെ ബേസില് ഖുറാന്റെ ബേസില് അദ്ദേഹം സംസാരിക്കുക, അത് എങ്ങനെ ഖുറാൻ വന്നു എന്നുള്ളത് സംസാരിക്കുക. അതിനാണ് അദ്ദേഹത്തെ വിളിച്ചത്. അല്ലാതെ എനിക്ക് നിങ്ങളുടെ ഒരു ലോജിക്കൽ ബ്ലണ്ടേഴ്സും നിങ്ങൾക്ക് കേൾക്കണ്ട. മനുഷ്യനിൽ സ്നേഹമുണ്ടോ ഇല്ലേ, അത് എങ്ങനെ വന്നു, അതൊക്കെ സെക്കൻഡറി. മ്യൂട്ട് ചെയ്യണ്ട, അദ്ദേഹം പറയട്ടെ. അതായത് ഞാൻ നിങ്ങളെ ഏതെങ്കിലും ഒന്നിലേക്ക് ക്ഷണിക്കാനൊന്നും പറഞ്ഞല്ല. അയ്യോ, ക്ഷണിക്കുന്ന കാര്യം പോട്ട്, ക്ഷണിക്കുന്നതിന് മുമ്പ് കാര്യങ്ങള് ആദ്യം ആ കല്യാണക്കുറി അടിക്ക്, അത് കഴിഞ്ഞ ആഹാരത്തിലുള്ള പരിപാടിയൊക്കെ ഉണ്ടാക്കുക. നിക്കണത് അതേ പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല, നമുക്ക് തുറന്ന് സംസാരിക്കാമല്ലോ. ആത്മീയതയുടെ വിഷയമല്ല, നമുക്ക് തുറന്ന് സംസാരിക്കാം. അങ്ങനെ സംസാരിക്കാൻ ഒക്കത്തില്ല എന്റെ പൊന്ന സഹോദര. നിങ്ങൾക്ക് അടിസ്ഥാനമില്ല, നിങ്ങൾ എന്തോ ആത്മീയത സംസാരിക്കും. എന്താണ് എന്താണ് ഞാൻ നിങ്ങളുടെ ചോദിക്കുന്നത്? നിങ്ങളുടെ തുടക്കം എവിടെ നിന്നാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആത്മീയത അടിസ്ഥാനം എന്താണ്? ബ്രദറെ, ഞാൻ ഓഡിയൻസിന് പ്രതിനിധീകരിച്ച് ഒരു കാര്യം സംസാരിച്ചോട്ടെ. താഴെയുള്ള ഓഡിയൻസിന് പ്രതിനിധീകരിച്ച് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി കയറി വന്നു. ദയവായി എന്നെ അനുവദിക്കും. രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ ഈ പി ടി കരീം എന്ന് പറഞ്ഞ ആളെ ശ്രദ്ധിക്കുകയാണ്. രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ പി ടി കരീം എന്ന് പറഞ്ഞ സഹോദരനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങള് സ്പീക്കേഴ്സ് പാനലിലുള്ള പലരും വളരെ സുവ്യക്തമായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹത്തോട് ഉന്നയിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഒരിക്കലും, ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് അദ്ദേഹത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഒരിക്കലും അദ്ദേഹം പുകമറ സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് സ്കിപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ്. താഴെ ഇരിക്കുന്ന ശ്രോതാക്കളെ ഞങ്ങളെ മണ്ടന്മാരാക്കുന്ന ഒരു രീതിയാണ് ഈ പി ടി കരീം എന്ന് പറഞ്ഞാൽ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം ടൈം വേസ്റ്റ് ചെയ്യുന്നത്, ഞങ്ങൾ എന്തെങ്കിലും ആഴമേറിയത് എന്തെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് കിട്ടും എന്നറിഞ്ഞ് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. പക്ഷെ ഒന്നിനും മറുപടി പറയാതെ അദ്ദേഹം സ്കിപ്പ് ചെയ്ത് ഇപ്പൊ തന്നെ പറഞ്ഞു ആത്മീയത എന്താണ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വാക്കുകൾ പിടിച്ച് അദ്ദേഹം നിങ്ങൾ ചോദിച്ച ഘനമേറിയ ക്വസ്റ്റ്യൻസിൽ നിന്നും സ്കിപ്പ് ചെയ്ത് കളയുന്നു, ഞങ്ങളെ കേൾവിക്കാരെ മണ്ടന്മാരാക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ഇനി അനുവദിക്കരുതെന്ന് ദയവിയതൊരു ഒരു അപേക്ഷ, ഒരു റിക്വസ്റ്റ് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പ്ലീസ് ജോമാസ്റ്റർ, ഞാൻ അദ്ദേഹത്തെ വിളിച്ച എന്തിനാന്നറിയോ, എനിക്ക് കുറെ പ്രൈവറ്റ് ചാറ്റിൽ മെസ്സേജ് അയച്ചു, ഇദ്ദേഹം ബാക്ക് ചാറ്റിൽ മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ് നമുക്ക് സംസാരിക്കാം. അപ്പൊ സംസാരിക്കാൻ ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് എനിക്ക് ഫൗണ്ടേഷൻ, നമ്മൾക്ക് ഒരു കോർണർ സ്റ്റോൺ വേണ്ട ഒരു വീട് തുടങ്ങുന്നതിന്, നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. അല്ലാതെ ജനിച്ച് കളഞ്ഞാൽ ആത്മീയം കിട്ടും, സ്നേഹം കിട്ടും, ഈ ഉടായ്പകളൊക്കെ ലോകര് മുഴുവൻ പറയുന്നതാണ്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആദ്യ പടി എവിടെ നിന്ന് തുടങ്ങി, അത് എങ്ങനെ സംസാരിക്കുന്നു, അതിനെക്കുറിച്ച് ആത്മീയമായ നിങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുക. അല്ലാതെ കൊച്ചെങ്ങനെ ജനിച്ചു, 9 മാസം വയറ്റിൽ കിടന്നു, അത് കഴിഞ്ഞ് അലക്കായ് പിന്നെ മലക്കായ് പിന്നെ കലക്കായ് ഇതൊന്നും അല്ല സംസാരിക്കുന്നത്. ലെറ്റ്സ് ഹാവ് എ വെരി പ്രാക്ടിക്കൽ ടോക്ക്. ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. ഇപ്പം നിങ്ങൾ പറഞ്ഞത് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം, ചരിത്രപരമായ എന്തെങ്കിലും അടിസ്ഥാനം വേണം,
ഒരു വിഷയത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം അല്ലെ? അങ്ങനെ തന്നെ അല്ലേ? ഇനി മാറൂലല്ലോ. ആ തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. അപ്പം ചരിത്രാതീത കാലത്തുള്ള യേശുവിനെ എങ്ങനെ നമ്മൾ വിശ്വസിക്ക? ചരിത്രത്തിന് മുമ്പ് ഞാൻ ജനിച്ചു ചെയ്തിട്ടുള്ളു. ഇപ്പൊ യേശുവിന്റെ എ ഡി നമ്മൾ പറയുന്ന ഈ കൊല്ലവർഷം, അതിന്റെ മുൻകാലത്ത് ഞാൻ ജനിച്ചെന്ന് വിചാരിച്ചു, എനിക്ക് യേശുവിനെ വിശ്വസിക്കേണ്ടതില്ലേ? നിങ്ങൾ ചോദിച്ച ചോദ്യം ഏത് ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശ്വസിക്കും? തീർച്ചയായിട്ടും അതിന് ഗ്രന്ഥങ്ങളുണ്ട്. ബൈബിളിൽ വ്യക്തമായ പറയുന്നു, ഞാൻ ലോകത്തിന് മുൻപേ ഉണ്ടായിരുന്നു. ലോകം ഉണ്ടായി കഴിഞ്ഞാൽ ചരിത്രമല്ല, അത് ദൈവവചനമാണ്. ദിസ് ഇസ് ഹോളി വേർഡ്സ്, നോട്ട് ഹിസ്റ്ററി. ഞാൻ ലോകത്തിന് മുന്നേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ലോ ഉണ്ടായി കഴിഞ്ഞാൽ വീട്ടിൽ ഉണ്ടായത് അവിടാണ് നമ്മള് പോയിന്റ്. ഞാൻ അതോടെ പറഞ്ഞു തരുന്നത്, അപ്പൊ നമുക്ക് ആത്മീയതക്ക് ചരിത്രവുമായി ബന്ധമില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നത്. ഇവരൊക്കെ പറയാതെ പോലെ വെറുതെ സമയം കളയാം. അതായത് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു, ദൈവത്തെ എനിക്ക് ഒരു മിനിറ്റ് കൂടെ തരിക. പിന്നെ നമ്മുടെ ബോധ്യധർമ്മനെ കുറിച്ച് വീട്ടിൽ കേട്ടിട്ടുണ്ടോ? ബോധ്യധർമ്മൻ അല്ലാതെ നിൽക്കും. ബോധ്യധർമ്മൻ അതായത് ഞാൻ പി ടി ആർ മാത്രമല്ല, പി ടി ആർക്കാണ് ഞാൻ എല്ലാവരും ആയിട്ടാണ്, അപ്പൊ പ്രശ്നമില്ലോ. പണ്ടൊരു സിനിമ ഇറങ്ങിയായിരുന്നു, ഞാൻ ജുബർ ബ്രദറിന്റെ ഒടുവിലാണല്ലോ അല്ലേ? കേൾക്കാം കേൾക്കാം. ആ ബോധ്യധർമ്മൻ തമിഴ്നാട്ടിൽ നിന്നും ചൈനയിലേക്ക് പോയി എന്ന് നമ്മൾ പറയപ്പെടുന്ന സാത്വികനായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഒരു പഴയ പ്രാചീന ഗ്രന്ഥം നമ്മൾ വായിക്കുമ്പോൾ ഒരു ഇല മരത്തിൽ നിന്ന് വീഴുന്ന ഒരു രംഗം അദ്ദേഹം എഴുതുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ വലിയൊരു ദാർശനികത ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു എഴുത്തിൽ നിന്ന്. ഞാൻ എത്ര വാർത്തകൾ വായിച്ചോ എനിക്ക് പോലും അറിയില്ല. അതെ സംഭവം ഇതാണ്, ഒരു മരത്തിൽ നിന്ന് ഒരു ഇല ഞെട്ടറ്റ് വീഴുകയാണ്. ഈ ഇല വീഴുന്നത് എങ്ങനെയാണ് നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ബോധ്യധർമ്മൻ അതിനെ കുറിച്ച് പറയുകയാണ്, ഇതിങ്ങനെ വായുവിൽ ലയിച്ച് പൊങ്ങി താന്ന് അങ്ങോട്ടൊന്ന് ചലിച്ച് ഇങ്ങോട്ടൊന്ന് ചലിച്ച് താഴേക്ക് വന്ന് ഒരു കാറ്റെടുത്ത് വീണ്ടും അല്പത്തേക്ക് ഉയർത്തി ഇതിങ്ങനെ കുണുങ്ങി 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 ഈ ഇല മണ്ണിൽ വന്ന് ലയിക്കുകയാണ്. ബോധ്യധർമ്മൻ പറയുകയാണ്, നീ നിന്റെ ദേഹിയിൽ നിന്നും ദേഹത്തിൽ നിന്നും നിന്റെ ദേഹിയെ വിട്ട് കഴിയുമ്പോൾ നിന്റെ ദേഹി ഇങ്ങനെയാണ് ലയിക്കുന്നത്. ഏത് നിന്റെ ദേഹി പ്രാപഞ്ചികമായ ശക്തിയിലേക്ക് ലയിക്കുന്ന ആ ലയനം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ബോധ്യധർമ്മൻ എഴുതി വെക്കുമ്പോൾ നമ്മൾ മരണത്തെ ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹിച്ചു പോകും. ഞാൻ പോസിറ്റീവായിട്ടാണോ പറയുന്നത്, നെഗറ്റീവായിട്ടല്ല. നമ്മൾ മരണത്തെ വല്ലാതെ അങ്ങ് ആ മരണത്തോടുള്ള സകല ഭയവും പോവുകയാണ് നമുക്ക് ബോധ്യധർമ്മന്റെ ആ ഒരൊറ്റ ദർശനം വായിക്കുമ്പോൾ. അദ്ദേഹം പറയുകയാണ്, നമ്മൾ ഇങ്ങനെ ആ ദേഹത്ത് നിന്നും ദേഹി വിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ നിങ്ങൾ പ്രാപഞ്ചിക ശക്തിയിലേക്ക് ലയിച്ച് തീരുകയും അവസാനം മണ്ണിൽ വന്ന് വീഴുന്നത് പോലെ തന്നെ നിങ്ങൾ സത്യത്തിൽ വന്ന് തീർന്നു വീഴുന്നു. അവിടെ നമ്മൾ വീഴുകയാണ്. ഇങ്ങനെ കുറെ ഉണ്ടത് പറയാൻ. പിറ്റി മരണത്തെക്കുറിച്ച് ഇത്ര ദാർശനികമായിട്ട് ബോധ്യധർമ്മൻ എഴുതി വെക്കുമ്പോൾ മരണം എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ ബോധ്യധർമ്മം ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം ഒരു ഇലയും കാറ്റും മരവും മാത്രമേ അവിടെ ഉള്ളൂ. ഇത് വായിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭൂതിയുണ്ട്, നമുക്കുണ്ടാകുന്ന ഒരു ആത്മസാക്ഷാത്കാരമുണ്ട്, നമുക്കുണ്ടാകുന്ന ഒരു ദാർശനിക ഭാവമുണ്ട്. ദൈവവും മനുഷ്യനും സംഗമത്തെക്കുറിച്ച് നമ്മൾ വല്ലാതെ അങ്ങ് ചിന്തിച്ചു പോകും. അവിടെ നമ്മുടെ ആത്മീയത ദൈവത്തിലേക്ക് അടുക്കുകയാണ്. ദേഹം, അത് ഭാരതീയ ആത്മീയത തന്നെ, ദേഹം, ദേഹി, മരണം അല്ലെങ്കിൽ പ്രപഞ്ചം. ഇവിടെ ഇവിടെ ആത്മാവ് ജീവൻ നമ്മുടെ മനുഷ്യൻ, ആത്മാവ് ദൈവം, മൂന്ന് സങ്കല്പം. ബോധ്യധർമ്മനും മൂന്ന് സങ്കല്പം. ഭാരതീയ ദേഹി ദേഹം ആത്മ ഭാരതീയ സങ്കല്പങ്ങളിലും ഇങ്ങനെ മൂന്ന്, ദൈവമുണ്ട്, മനുഷ്യനുണ്ട്, ആത്മാവുണ്ട്. ഞാൻ പറയട്ടെ, ഇതിലൊന്നും എനിക്ക് അഭിപ്രായത്തിൽ. ഹലോ, അപ്പം ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഇതുപോലെ ആത്മീയത ബൈബിളിലും ഗീതയിലും ആത്മീയത ഇതുപോലെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതുപോലെ ആത്മീയത ചിത്രീകരിച്ച നിങ്ങളുടെ ഖുറാനിലെ സൂഫിസത്തിന്റെ അടിസ്ഥാന ശാസ്ത്രം എടുത്തുകൊണ്ട് വന്നിട്ട് താങ്കള് യേശുവിന്റെ ചരിത്രം തിരക്കിയാൽ മതി, അത് പറഞ്ഞിട്ട് മതി. താങ്കളോടുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു, താങ്കൾ ഇങ്ങോട്ട് കടന്ന് ഉരുളണ്ട. ഓക്കെ, ഇപ്പൊ ടോസ്റ്റ് ഇപ്പൊ മറ്റേ ഗിബോർ പോയോ? ഗിബോർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കാര്യം സംസാരിക്കാം. ഓക്കെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഗിബോർ വരട്ടെ, കാരണം ഗിബോറാണ് എന്നെ കൊണ്ട് വിളിച്ചത്. ടോസ്റ്റിനോട് ഈ രീതിയിൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല.
ബോധിധർമ്മൻ ഏത് ബൈബിൾ കണ്ടിട്ടാണ് അത് മനസ്സിലാക്കിയത് എന്നുള്ളത് ആദ്യം ചിന്തിച്ചു നോക്കാം. അപ്പം എന്താണ് ദൈവികയുടെ ആധാരം, ദൈവികമായ വചനങ്ങളുടെ ആധാരം എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. ബോധിധർമ്മൻ എഴുതിയത് നിങ്ങളുടെ വിശ്വാസത്തോട് യോജിക്കുന്നു അല്ലെങ്കിൽ എന്റെ വിശ്വാസത്തോട് യോജിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് സ്വീകരിക്കപ്പെടുന്നത് അല്ലെ. അപ്പം ബോധിധർമ്മൻ എന്ത് ഏത് ഗ്രന്ഥം വായിച്ചിട്ടാണ് ഇത് കിട്ടിയത്? ബോധിധർമ്മൻ ഗ്രന്ഥം വായിച്ചിട്ട് കിട്ടിയതാണോ അല്ലെ ബോധിധർമ്മന്റെ ഉള്ളിൽ റിവീൽ ചെയ്ത ചില ജ്ഞാനങ്ങളാണോ അത് എന്നുള്ളത് കൂടി ക്ലോസ് ചിന്തിക്കണം. നന്നായിരിക്കും. ഓക്കെ, എന്റെ 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 വിവരക്കേട് പറയാതെ കഴിയുമേ. മതമേതായാലും മനുഷ്യൻ നന്നായാലും അവനവൻ ആത്മസുഖത്തിൽ ആചരിക്കുന്നവ അവനൊരു സുഖത്തിനായി മാറിയിടയണമെന്ന് ശ്രീനാരായണ ഗുരു എഴുതി വെച്ചത് അദ്ദേഹത്തിന്റെ ആത്മജ്ഞാനത്തിൽ നിന്നാ, അദ്ദേഹത്തിന് കിത്താബ് വായിച്ചിട്ടുള്ള ആത്മജ്ഞാനത്തിൽ നിന്നാണ്. ആ മഹാനുഭാവന്റെ അവിടെ നിൽക്കേ ആ മഹാനുഭാവൻ തന്റെ ആത്മജ്ഞാനത്തിൽ നിന്നാണ് എഴുതി വെച്ചത്. ഇതിന് സമാന്തരമായി ഇതിന് കിടപിടിക്കാൻ പറ്റിയ മാനവ സ്നേഹത്തിന്റെ ഒരു വാക്ക് നിങ്ങളുടെ ഈ കിത്താബിൽ ഇല്ല സുഹൃത്തെ, എഴുതിയിട്ടില്ല സുഹൃത്തെ. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി മാറിയിടണമെന്ന് പറയുന്ന മാനവ കുലത്തിന്റെ ഏറ്റവും വലിയ സന്ദേശത്തിനൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു സാധനം ലോകാവസാനത്തോളം നിൽക്കുമെന്ന് പറയുന്ന ഈ പ്രവാചകന്റെ വായിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അവിടെ 99 പെണ്ണുങ്ങളുടെ ഗുഗിഭാഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ, പറഞ്ഞ മനസ്സിലായോ? 99 ഗുഗിഭാഗമേ പറഞ്ഞിട്ടുള്ളൂ. ആ മനസ്സിലായോ? അല്ല, ഞാനെടുക്കും ബിക്കോസ് ഓഫ് ദാറ്റ് ബുക്സ്. ആ പുസ്തകം എന്റെ മുമ്പിൽ എനിക്ക് കൂടെയുള്ള, ഞാൻ കാശ് കൊടുത്ത് മേടിച്ചത് എനിക്ക് മനസ്സിലാക്കാനും കൂടിയാ, അതുകൊണ്ട് ഞാൻ എടുത്തിരിക്കും. ഭായി നല്ല കണ്ടില്ലല്ലോ, അപ്പൊ അത് എടുക്കണ്ട. അല്ല, എനിക്കൊരു പ്രത്യേകത, എനിക്കിവിടെ ഞങ്ങൾ ഇരിക്കുന്നവർക്കെല്ലാം നല്ലതുണ്ടെങ്കിലേ കാണാനുള്ള ശേഷി ഞങ്ങൾക്കുള്ളൂ, നല്ലത് ഇല്ലാത്തതിനെ കാണാനുള്ള ശേഷി ഞങ്ങൾക്ക് ഇല്ല സുഹൃത്തെ. അപ്പൊ അത് മതി, അതിൽ നല്ല കണ്ടില്ല ഒഴിവാക്കുക. ചലഞ്ച് ചെയ്യുന്നു, ശ്രീനാരായണ ഗുരു പറഞ്ഞതിന് സമാധാനമായ ഒരു വാക്ക് ഖുർആൻ ഇത് കാണിക്കാവോ? ഞാൻ പറയില്ല, ഞാൻ ടോസ്റ്റിനായിട്ട് ഇപ്പം ഖുർആനായിട്ടും അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞതായിട്ടും എല്ലാം ബൈബിളായിട്ട് കാണാം. പിന്നെ താങ്കൾ സമയം ആധാരം നിങ്ങൾ പറയുന്നത് ഇതുവരെ പറഞ്ഞത് മനസ്സിലായി. നിങ്ങളിപ്പം ഓരോ വിഷയത്തിൽ നിങ്ങൾ വൈരുദ്ധ്യമായിട്ടാ പറഞ്ഞത്, മനസ്സിലായില്ലേ? ഒന്ന് പറഞ്ഞ് ചരിത്രപരമായിട്ടുള്ള യേശു വളരെ ആശ്വാസം. നിങ്ങൾ അത് സംസാരിക്കണ്ട, ഞാൻ ഡ്യൂട്ടി, നിങ്ങൾ അത് സംസാരിക്കണം പ്ലീസ്. ആരും ഇല്ല ഇവിടെ. പെട്രാച്ചാൻ പോയെന്ന് തോന്നുന്നു. നമ്മള് അപ്പോളജിസ്റ്റുകള് ഇവിടെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന്. അത് പഠിക്കാൻ വേണ്ടി വന്ന സ്റ്റുഡൻസ് ആണ് ഞങ്ങളൊക്കെ. ആരെങ്കിലും പഠിപ്പിച്ചാന്ന് ചായ ഇന്ന്? രാജകുമാർ ഉസ്താദ് പഠിപ്പിച്ചു. മറ്റേ നസ്രിയമ്മ, അതായത് ടീച്ചർ പഠിപ്പിച്ചായിരുന്നു നല്ലതുപോലെ ലെക്ചർ. അത് പി ടി, അതായത് നമ്മുടെ കരിയും കൂട്ടുകാരനൊക്കെ എന്ന് പറഞ്ഞാൽ സ്ഥിരതയില്ലാതെ, സോറി ഞാൻ ആ രീതിയിലല്ല പറയുന്നത് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. നമുക്ക് ഉറപ്പായിട്ടൊരു വിശ്വാസം ഇല്ലാത്ത ആളാണ് പി ടി അല്ലെങ്കിൽ കരിയും കൂട്ടുകാരൻ. അതുകൊണ്ട് ഞാൻ ഇന്നലെ അല്ല മെനഞ്ഞാന്ന് നിർത്തി, ഇല്ലെങ്കിൽ ഞാൻ സംസാരിക്കാൻ ഒരുക്കമായിരുന്നു. ഏതായാലും ഒരു സ്ഥിരത, അതായത് ഏതെങ്കിലും ഒരു വിശ്വാസത്തിൽ സ്ഥിരത ഉണ്ടായിരിക്കണം. അപ്പം സ്ഥിരതയില്ലാത്ത ഒരു വിശ്വാസമായതുകൊണ്ട് ഞാൻ കൂട്ടുകാരൻ്റെ കൂട്ടത്തിൽ സംസാരിക്കത്തില്ല. ഇവിടെ നമ്മുടെ ഗിബേർ ബദറെ വിളിച്ചതാണ്, അതുകൊണ്ട് രാജാ ബദറെ ഉണ്ടോ? സംസാരിച്ചോളൂ. നമുക്ക് ഇത് ഇല്ലെങ്കിൽ 4 മണിക്ക് റൂം ഇടുന്നത്, 4 മണിക്ക്. ഒരു 2 മണിക്കൂർ, ആ 2 മണിക്കൂറെങ്കിലും, ആ 1.5 മണിക്കൂറെങ്കിലും റെസ്റ്റ് കൊടുക്കണം. റെസ്റ്റ് ആർക്കാ? റെസ്റ്റ് ഇന്റർവെല്ലാണോ? അല്ലാഹുവിന്. എന്തായാലും പി ടി ഒക്കെ വരുന്നുണ്ടല്ലോ നമ്മുടെ ഗ്രൂപ്പുകളിൽ വന്ന് ഇതുപോലുള്ള ലെക്ചറുകളിലൊക്കെ കേൾക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ട് കുറച്ചും കൂടെ ഒക്കെ യഥാർത്ഥത്തിലുള്ള ഇസ്ലാം എന്താണെന്നും ഖുർആനിൽ പറയുന്ന കാര്യങ്ങളൊക്കെ
പി ടി പ്രോ ഒക്കെ വന്ന് ഇടയ്ക്കിടയ്ക്കെങ്കിലും കേൾക്കണം. നിങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതിന്റെ ഇടയ്ക്ക് കൂടെ താഴെ വന്നിരുന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് പഠിക്കാൻ പറ്റും. അല്ലാതെ ഈ പണ്ട് നമ്മുടെ ഉസ്താദുമാര് പറഞ്ഞതെന്നും അവര് ഇങ്ങനെ പാട്ട് പോലെ പാടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ, ആൾക്കാരെ ഇങ്ങനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ സ്വർഗത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പലരെ ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടുള്ള ആ പഠനങ്ങളൊക്കെ അതൊക്കെ ദൈവികമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ട്? അതായത് ഇങ്ങനെ ഈ സ്വർഗത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഭയങ്കര വയലുകൾ ഇപ്പൊ യൂട്യൂബിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാണാൻ പറ്റുമല്ലോ. ഏതൊക്കെ ടൈപ്പുള്ള മതങ്ങളാണ് അവിടെ കിട്ടാൻ പോകുന്നത്, അവിടുത്തെ സ്ത്രീകളുടെ ശരീരഘടന എങ്ങനെയൊക്കെ ആയിരിക്കും, അതൊക്കെ വിവരിച്ചുകൊണ്ട് അവർ പഠിപ്പിക്കുന്നത് അതൊക്കെ ഈ പറയുന്ന ഖുർആന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ അവർ. അപ്പൊ ഈ അറബി അറിയോ, അള്ളാഹുവിന് അറബി അല്ലാതെ വേറെ എന്തെങ്കിലും ലോകത്തിലുള്ള അറബി പുസ്തകത്തെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ആ ഭാഷ മിനിമം അറിഞ്ഞിരിക്കണ്ട, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വേണ്ട വേണ്ട, അത് പി ടി ആ ഭാഷ അറിയണ്ട, ആ ഭാഷ അറിയണ്ട. കാരണം ഞങ്ങള് ഹീബ്രുവിൽ എഴുതിയ ബൈബിള്, ഞങ്ങൾ വായിക്കുന്ന ബൈബിള് ഹീബ്രുവിൽ എഴുതിയ അല്ല. പക്ഷേ നിങ്ങളുടെ ഉസ്താദ്മാര് ഇത് തർജ്ജമ ചെയ്യുമ്പോഴേ അവർക്ക് അതുകൊണ്ടാണ് അവര് പൊട്ടന്മാരായിരുന്നു, പൊട്ടന്മാരായിരുന്നു. യഥാർത്ഥ പഠനം പഠിക്കണം എന്താണ്, അപ്പൊ പിന്നെ കുറച്ച് മാറ്റൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ? ഡയമണ്ട് ബ്രദറെ, ഡയമണ്ട് ബ്രദറെ കേൾക്കാവോ? കേൾക്കാവോ? ഡയമണ്ട് ബ്രദറെ, ബ്രദറെ പറഞ്ഞാണ്ട് ഒന്ന് ആഡ് ചെയ്തത്, ഇവര് പറഞ്ഞു അമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന് ഇവരുടെ ഉസ്താദുമാരോട്, അതായത് ടൈറ്റിൽ യൂട്യൂബിന്റെ ടൈറ്റിലിട്ട് ഇവര് പ്രസംഗിച്ചിട്ടുണ്ട്, സമാധാനം പ്രസംഗിക്കുന്നുണ്ട്, അമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന് പ്രവാചകൻ പറഞ്ഞു. പക്ഷെ ഇവരുടെ ഒരു ഗ്രന്ഥത്തിൽ ഇന്ന് വരെ ഇവർക്ക് റെഫറൻസ് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. ഇന്റർനാഷണൽ തള്ളായിരുന്നു. രണ്ട്, നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് എനിക്ക് യോഗ്യനല്ലെന്ന് മുഹമ്മദ് പറഞ്ഞു. ഇവരുടെ ഒരു ഗ്രന്ഥത്തിലുള്ള പറഞ്ഞേക്കുന്ന അയൽവാസിയോട് രൂക്ഷത കാണിക്കണമെന്നാ, ആ അയൽവാസി അന്യമതസ്ഥനായ അയൽവാസിയോട് രൂക്ഷത കാണിക്കണം. അതായത് പിന്നെ മുസ്ലിം പട്ടിണി കിടപ്പുണ്ടെങ്കിൽ ഒരു മുസ്ലിം വിഷമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇവര് പറഞ്ഞതിന്റെ റെഫറൻസ് ഇതുവരെ തന്നിട്ടില്ല, ഒരു സ്ഥലത്ത് ഇവർക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് ഇവരെന്തേലും കാര്യങ്ങൾ ഈ പി ടി എ ഒക്കെ ഉസ്താദുമാര് പറ്റിച്ചിട്ടാണ് പി ടി എ ഒക്കെ ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ഇതിന് ഇതിനൊരു സ്ലേവായി മാറിയത്, ഇതിനൊരു അടിമയായി മാറിയത്. ആ ഒരു ഗ്രന്ഥത്തിൽ ഈ സാധനങ്ങളൊന്നും ഇല്ല എന്ന് പി ടി മനസ്സിലാക്കണമെങ്കിൽ ഞങ്ങളുടെ റൂമുകളിൽ വരണം. പി ടി ഞങ്ങൾ ചലഞ്ച് ചെയ്യുകയാണ്. ഇനി മുഹമ്മദ് എന്ന് പറയുന്ന മഹാമനുഷ്യന്റെ 10 മാതൃകകൾ പറഞ്ഞാൽ ലോകമിന്നും ലോകത്തിനിന്നും കീപ്പ് ചെയ്യാൻ പറ്റുന്ന, ഐ മീൻ ലോകത്തിനിന്നും ഫോളോ ചെയ്യാൻ പറ്റുന്ന 10 മാതൃകകൾ പറഞ്ഞാൽ ഒരു മാതൃകയ്ക്ക് 20 ലാക്സ് റുപ്പീസ് വെച്ച് കൊടുക്കാൻ ഞാൻ ഇപ്പോൾ റെഡിയാണ്. കാരണം ഞാനാണ് ഫണ്ട് കീപ്പ് ചെയ്യുന്നത്, അണ്ടർസ്റ്റാൻഡ്? ഞാനാണ് ആ ഫണ്ട്, ഞങ്ങൾ അതിനുള്ള കളക്ഷൻ എടുത്തത്. ചുമ്മാ കോമഡി അല്ല, 20 ലാക്സ് റുപ്പീസ് ഞങ്ങൾ ആ നിമിഷം ഫോർവേഡ് ചെയ്യും ഒരു റൂമിൽ വെച്ച്. ചുമ്മാ തള്ളിക്കണേ, അത് ഞങ്ങൾ 1 CR ആക്കാൻ പോവുകയാണ് ഇന്റർനാഷണൽ ലെവലില്. അങ്ങനെയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മുഹമ്മദിനെ പഠിക്കാൻ നോക്കണ്ട, വീട്ടിൽ ഇവരുടെ ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വരാതെ.